നമസ്കാരം. ഈരാറ്റുപേട്ട ചേറ്റുതോട് സ്വദേശിയായ ബാബു നാരായണൻ എന്ന വ്യക്തിയുടെ ഓട്ടോറിക്ഷ മോഷണം പോയതിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇക്കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ നിന്നുമാണ് ബാബു നാരായണൻ എന്ന വ്യക്തിയുടെ ഓട്ടോറിക്ഷ മോഷണം പോയത്. ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ആ ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ബാബു നാരായണൻ കുടുംബം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും രോഗികളാണ്. അമ്മ 13 വർഷമായി ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഒപ്പം മക്കൾ വിദ്യാർത്ഥികളാണ്. അവരുടെ പഠനത്തിനും മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായും കുടുംബത്തിന്റെ മറ്റു ചെലവുകളും എല്ലാം അദ്ദേഹം കണ്ടെത്തിയിരുന്നത് ആ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ ഓട്ടോറിക്ഷയാണ് കഴിഞ്ഞ 15-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് മോഷണം പോയത്. ആ സംഭവത്തിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ ആ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ട നിമിഷം മുതൽ നിരവധി ആളുകളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഫോക്കസ് ന്യൂസിന്റെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയെ, ബാബു നാരായണൻ എന്ന് പറയുന്ന ആ സാധാരണക്കാരനായ ആ വ്യക്തിയെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ബാങ്ക് വിവരങ്ങളും ഒക്കെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ അടിയിലും നിരവധി ആളുകളാണ് ഇതേ ആവശ്യം തന്നെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറാണ് പല ആളുകളും ചോദിച്ചത്. മാന്യപ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്ന സുമനസ്സുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആ വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിടനാട് ബ്രാഞ്ചാണ്. പേര് ബാബു നാരായണൻ. അക്കൗണ്ട് നമ്പർ 2015962683. IFSC കോഡ് SBIN 00086772. ബ്രാഞ്ച് കോഡ് 8672. അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി 2015962683. ആകെയുണ്ടായിരുന്ന വരുമാന മാർഗമായ ആ ഓട്ടോറിക്ഷ മോഷണം പോയതോടെ ഇന്ന് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് ബാബു നാരായണനും കുടുംബവും. അദ്ദേഹത്തിൻ്റെ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ചികിത്സയ്ക്കായി ധാരാളം പണമാണ് വേണ്ടിവരുന്നത്. ഒപ്പം മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവുമെല്ലാം ഇന്ന് വലിയ ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന് മുൻപിൽ അവശേഷിക്കുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടി വരും എന്നാണ് ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. എന്താണെങ്കിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ആരും പറഞ്ഞിട്ടല്ല, ഈ വാർത്ത കണ്ടത് മുതൽ, ആ റിപ്പോർട്ട് കണ്ടത് മുതൽ തന്നെ നിരവധി ആളുകളാണ് സഹായ ഹസ്തവുമായി മുൻപോട്ട് വരുന്നത്. നമുക്ക് ആ കുടുംബത്തെ സഹായിക്കാം, 100 രൂപ വീതമെങ്കിലും നമുക്ക് നൽകണം എന്നൊക്കെ നിരവധി ആളുകൾ ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ അടിയിൽ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. കഴിയുന്ന ആളുകൾ പരമാവധി അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ട നിമിഷം മുതൽ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന സുമനസ്സുകൾക്ക് ഫോക്കസ് ന്യൂസിൻ്റെ 1000 നന്ദി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ പങ്കുവച്ചിരിക്കുകയാണ്. കഴിയുന്ന ആളുകളെല്ലാം അദ്ദേഹത്തെ തങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കണമേ എന്ന് മാത്രമാണ് പറയാനുള്ളത്.